നമസ്കാരം. ഒരു കാലത്ത് നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ധീരന്മാരുടെ സംഘമായിരുന്നു. കത്തിയോ തോക്കോ ആയിട്ട് ഒരു അക്രമി നിന്നാൽ പോലും അയാളെ കീഴ്പ്പെടുത്താൻ വരെ മടിയില്ലാത്ത ധൈര്യവാന്മാരായിരുന്നു. എന്നാൽ പോക പോക ഇപ്പോൾ വന്നിട്ട് കേരള ഫേസ്ബുക്ക് പോലീസ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്യത്തക്ക രീതിയിലേക്ക് അവർ മാറി. തീവ്രവാദ സ്വഭാവമുള്ള ചില ആളുകൾ, ചില സംഘടനകളുടെ ആളുകൾ ഭീഷണിപ്പെടുത്തിയാൽ പോലും ചൂളി ചുരുണ്ടുകൂടി മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ പോലീസ് സേന. തീർച്ചയായിട്ടും അത്തരക്കാർ കണ്ടിരിക്കേണ്ട ഒരു ഒരു കാര്യമാണ്, ഒരു വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിൽ നടന്നതാണ്. അവിടെ മംഗളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ രാജ്യവ്യാപകമായിട്ട് പല സംസ്ഥാനങ്ങളിലും എൻഐയുടെ റെയ്ഡ് നടന്നു. നിരവധി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സ്വഭാവമുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. പിറ്റേ ദിവസം കേരളത്തിൽ ഹർത്താലായിരുന്നു. എന്നാൽ കർണാടകയിൽ ചില പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. അങ്ങനെ ഒരു പ്രതിഷേധമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനക്കൂട്ടമാണ്, ഏതാണ്ട് 500 മുകളിൽ ആൾക്കൂട്ടം അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അവർ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ IPS ഓഫീസർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങുന്നു. അദ്ദേഹം നേരെ തിരിഞ്ഞു മറിഞ്ഞു നോക്കാതെ ഈ ഈ പ്രകടനക്കാർ അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് നടന്നങ്ങോട്ട് പോവുകയാണ്. ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, നിവർന്നു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഇദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, അണ്ണാമലൈ കുപ്പസ്വാമി, അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ പെട്ടെന്ന് അദ്ദേഹത്തിനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം അവരുടെ മുന്നിൽ നിന്ന് അവരോട് സംസാരിക്കുന്നു. ഈ പ്രതിഷേധമല്ല, അതായത് ഒച്ച വെക്കുന്നതെല്ലാം നിർത്താൻ പറയുന്നു. അതിനുശേഷം നിങ്ങൾ അത് ശരിക്കും കാണണം. ആ ആ ധൈര്യം, ആ തൻ്റെ ഇടം ശരിക്കും നമ്മളെ കണ്ടാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ. കേരള പോലീസുകാർ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. കാര്യം അവർക്കിതൊരു പാഠമാണ്. എന്നിട്ട് അതിനുശേഷം ആ IPS ഓഫീസർ അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുകയാണ് ചെല്ലുന്നത്. നമ്മൾ കാണാം, ഒന്നോ രണ്ടു പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. കൊല്ലാനും ചാവാനും മടിയില്ലാത്തവരാണ്. അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് അവർ തന്നെ കവലതോറും പ്രസംഗിച്ചു നടക്കുകയാണ്. ഷഹീദാവാൻ ഞങ്ങൾ തയ്യാറാണ്. അത്തരം ഒരു മോബിന്റെ ഇടയിലേക്കാണ് ഈ IPS ഓഫീസർ കയറി ചെല്ലുന്നത്. നോക്കുക, അതിനുശേഷം തനിക്ക് ആരെയൊക്കെയാണോ കൊണ്ടുപോകേണ്ടത് അവരെ തെരഞ്ഞു പിടിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. രോമാഞ്ചത്തോടെ മാത്രമേ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റൂ. നമ്മുടെ പോലീസും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് നിലവിലെ സാഹചര്യത്തിൽ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. വീണ്ടും നിങ്ങൾ ആ കാഴ്ച തന്നെ നോക്കുക. എത്ര തൻ്റെയിടത്തോടെ തല ഉയർത്തി നെഞ്ചും വിരിച്ചാണ് ആ ഓഫീസർ ചെല്ലുകയും സംസാരിക്കുകയും തനിക്ക് കൊണ്ടുപോകേണ്ട കസ്റ്റഡിയിൽ എടുക്കേണ്ടവരെ ആ ആൾക്കൂട്ടത്തിനകത്തു നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ആ കാഴ്ച. ശരിക്കും എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കൺകുളിർക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാണിത്. തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയിൽ ഇതേപോലുള്ള മിടുക്കരും തൻ്റെ ഇടമുള്ളവരും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് നിലവിൽ കഴിയൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.